എന്താ ഉണ്ണിയേട്ടാ? കോഴികൾ കൂവുന്നു. രാവിലെ പിന്നെ കോഴിയില്ലാതെ കുറുക്കം കൂവോ? കഴിഞ്ഞില്ലേ? അച്ഛന് കഴിക്കാൻ സമയായിട്ടോ? നീ ഇങ്ങനെ ചെരവുന്ന തേങ്ങയൊക്കെ തിന്ന നിന്റെ കല്യാണത്തിന് മഴ പെയ്യൂട്ടോ. അപ്പോഴേക്കും ഫുള്ള് വരൾച്ചയായിരിക്കും. ഇനിയിപ്പോ അഥവാ മഴ പെയ്യാണെങ്കിൽ തന്നെ എന്റെ കല്യാണം ഓഡിറ്റോറിയത്തിലാക്കിയാ മതി. എന്താ? ആ ജീവനോ ഇരിക്കെ. ജീവനാ പോയോ? ഇല്ല, പുറത്തിരിപ്പുണ്ട്. എന്നിട്ടാണോ വാതിലടച്ചേക്കുന്നേ? കോഴിയുണ്ടോ കൂട്ടരെ? കോഴിയുണ്ടോ കൂട്ടരെ? അമ്മേ, ഞങ്ങൾ മേനാമ്പുറത്ത് കളിക്കാൻ പോയിക്കോട്ടെ. വേണ്ട, ഇവിടുന്ന് കളിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഒന്നിനു സമ്മതിക്കൂല. കോഴിയുണ്ടോ കൂട്ടരെ? കോഴിയുണ്ടോ? ലോകത്തിന്റെ പോക്ക് തന്നെ നാശത്തിലേക്കല്ലേ. കഷ്ടം. ഫ്രാൻസിലെ അടിയന്തരാവസ്ഥ. ഭരണഘടന ഇല്ലെങ്കിൽ സാങ്കല്പികമായ ഭരണഘടന ഉണ്ടാക്കി നമ്മൾ കരുതലോടെ ജീവിക്കും. ഭരണഘടന ഉണ്ടെങ്കിൽ നമ്മൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. കടിച്ചപ്പെട്ടതാണല്ലോ മാഷേ, ഇനിയിപ്പോ കടിയുടെ ആവശ്യമില്ല അല്ലേ ജീവ? നിയമങ്ങൾ മനുഷ്യന്റെ സ്വഭാവം നഷ്ടപ്പെടുത്തരുത്. ഭരണകൂടം എപ്പോഴും ഒരു ഇളം കാറ്റ് പോലെ നമ്മളെ അറിയാതെ തഴുകി കടന്നു പോകണം. അതിനുള്ള അർഹത നമുക്കിപ്പോ ഉണ്ടോ മാഷേ? അർഹത അധികാരമൊക്കെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിനെ നിലനിൽപ്പില്ല. കോഴി ശബ്ദമല്ല കേൾക്കുന്നത്? ഞാൻ കേൾക്കുന്നില്ല. കേട്ടു. ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് കോഴിയുടെ കാര്യം പറയുന്നത്? പുതിയ കോഴി ഇനങ്ങൾ ഓൺലൈനിൽ തന്നെ കൊടുക്കാൻ പോവാ. ജീവൻ, കോഴി നമ്മുടെ സമാധാനത്തെ ആർക്കും. എന്നാ ഞാൻ ഇറങ്ങാം മാഷേ. ആ
പോട്ടെ. ഇവിടെ കെച്ചിലൂടെ മണ്ണിടാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞതാ മാഷിനോട്. മോളെന്നെ വിളിച്ചല്ലേ, വാതിലടിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഇല്ലേ? ഇവിടെ ആരില്ല എന്നാ തോന്നുന്നു. മോളെ എന്ത് മാഷെ, എന്തായി കാണിക്കുന്നേ? എന്താ ഇത്? രണ്ടു ദിവസമായിട്ട് അച്ഛനെ കാണാണ്ടായപ്പോ ഞാൻ കരുതി അച്ഛനെ കോഴി വിഴിയുന്നു. എന്താ മാഷെ ഇത്? മാഷ് ഇങ്ങനായാലോ? അച്ഛ കോഴി കോഴിയോ? എന്ത് കോഴി? കോഴി അങ്ങനെ നിസ്സാരമായിട്ട് കാണല്ലേ, കോഴി നമ്മളെ വിഴുങ്ങും. കോഴി വിഴുങ്ങേ? 24 മണിക്കൂർ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നെ. രണ്ടു ദിവസമായി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട്. കോഴി അങ്ങനെ നിസ്സാരമായിട്ട് കാണല്ലേ, കൊണ്ടാലറിയത്താം കണ്ടാലറിയും. മോളെ, ഇനി പുണ്യേട്ടൻ വല്ല ഹോട്ടലിൽ നിന്ന് കോഴിക്കറി ഞാൻ കഴിച്ചിട്ടുണ്ടാവോ? ഇല്ലച്ച, ഉണ്ണിയേട്ടൻ ആ കാര്യത്തിൽ വളരെ കണിശ, മുട്ട പോലും കഴിക്കില്ല. പോവയുണ്ട്. എന്റെ പേടി മാറ്റാൻ വേണ്ടി കോഴിനെ പിടിക്കാൻ പോയിട്ട് ഇപ്പൊ എന്തായി? നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കോഴി നിസ്സാരക്കാരനല്ലെന്ന്. എന്റെ കുടുംബം തകർക്കും, എല്ലാം വിഴുങ്ങും. അപ്പൊ കോഴിപ്പേടി, അതാണ് പ്രശ്നം. ഇതൊക്കെ കുന്തമാണ് കുന്തം. പുഷ്പം പോലെ ഞാനത് പരിഹരിച്ചരാ. വന്ന് വന്ന് മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി ഡോക്ടറെ. സി മിസ്റ്റർ രാഘവൻ. യെസ് മിസ്റ്റർ രാഘവൻ, അധികാരവും ശക്തിയും വേണ്ടത് നശിപ്പിക്കാനാണ്. നന്മയാണെങ്കിൽ സ്നേഹം മതി. നിങ്ങൾ രണ്ടുപേരും ഒന്ന്
പുറത്തിറങ്ങി. ഓ ആയിക്കോട്ടെ. പറയുണ്ടി, കോഴികളെ കുറിച്ച് പറയും. നമ്മൾ സൂക്ഷിക്കണം, കോഴികൾ എവിടെയുണ്ട്, കോഴികളെ നമ്മളെ കരുതിയിരിക്കണം. കോഴികൾ കോഴികൾ എല്ലായിടത്തും ഉണ്ടായിക്കോട്ടെ, അതിനെന്താ? എന്ത് നല്ല പക്ഷി, ഭംഗിയുള്ള പക്ഷിയല്ലേ കോഴി? കണ്ടാലൊരു പാവാണ് സർ, പക്ഷേ ഉണ്ണി നോക്കൂ, ഇത് കണ്ട കോഴിയാണ്, കോഴിയാണ്, കോഴി എങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് സർ. പേടിക്കണ്ട, നോക്കൂ, ഇതാണ്, ഒന്നും സംഭവിച്ചില്ല. ഇത് പുറകോട്ട് വന്ന് ഇവിടെ എത്തി, ഒന്നും സംഭവിച്ചില്ല, കണ്ട ഒന്നും സംഭവിച്ചില്ല. ഏഹ് പെട്ടെന്ന് വന്നു, എന്നാ പിടിച്ചോളൂ. ആ ഉണ്ണിക്ക് കോഴിയോടുള്ള പേടിയൊക്കെ മാറി കേട്ടോ. മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ രണ്ട് കുളികാരൻ. കോഴി ഒരു ചെറിയ പക്ഷിയാണെന്നും കോഴിക്ക് നമ്മളെ വിഴുങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ണിക്ക് ഇപ്പൊ മനസ്സിലായി കേട്ടോ. അപ്പൊ സമ്മാനമായിട്ട് പോയിട്ട് വരട്ടാ. എന്തു നല്ല പക്ഷി, ഭംഗിയുള്ള പക്ഷിയല്ലേ കോഴി? കോഴി ഒരു ചെറിയ പക്ഷിയാണെന്നും കോഴിക്ക് നമ്മളെ വിഴുങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ണിക്ക് ഇപ്പൊ മനസ്സിലായിട്ട്. ഡോക്ടറെ, ആ ഉണ്ണി എന്തു പറ്റി? പറഞ്ഞ മുഴുവൻ മനസ്സിലായി. കോടാനുകോടി കോഴികൾ പാവളെ പോലെ, നമ്മളെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല, പിന്നല്ലേ വിഴുങ്ങാൻ. അതെ, പക്ഷേ താനൊരു ചെറിയ പക്ഷിയാണെന്നും നമ്മളെ വിഴുങ്ങാൻ കഴിയില്ലെന്നുള്ള ബോധം കോഴിക്കുണ്ടോ സാറേ? താനൊരു ചെറിയ പക്ഷിയാണെന്നുള്ള ബോധം കോഴിക്കില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണേ സാറേ.